ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസമായിട്ട് വീട്ടിലിരുന്ന നമുക്ക് തന്നെ എന്താ പറയുക, ചില സമയത്ത് എപ്പോഴും എന്ന് ഞാൻ പറയില്ല, ചില സമയത്ത് ഇങ്ങനെ വല്ലാതെ ഡിപ്രസ്സിംഗ് ആയിട്ട് തോന്നിത്തുടങ്ങുന്നു. എന്നെപ്പോലെ ഒത്തിരി ചെറുപ്പക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ആർക്കും അങ്ങനെ വീട്ടിൽ ദിവസങ്ങളോളം ഇരുന്നുള്ള പരിചയങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ ചില ഞായറാഴ്ചകളൊക്കെ ആരെങ്കിലുമൊക്കെ ഇരുന്നിട്ടുണ്ടാകും, അതിനപ്പുറത്തേക്ക് അങ്ങനെയുള്ള പരിചയങ്ങളൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ഇങ്ങനെ നമ്മളെ ഡിപ്രസ്ഡ് ആകാനായിട്ട് നമ്മൾ അനുവദിക്കാതിരുന്നാൽ പോരെ, നമ്മുടെ ലോകത്ത് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നൊന്ന് അന്വേഷിക്കാൻ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. COVID-19 ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാതിരുന്ന ഒരു വാക്കാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് 5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സുള്ള കുഞ്ഞു മുതൽ ഇത്തരം വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വൈറസ്, ഇങ്ങനെ ഒരു മഹാമാരി വന്നപ്പോൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ വ്യക്തി ബന്ധങ്ങൾക്കിടയിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞാലോ, അല്ലെങ്കിൽ ലോകത്ത് സംഭവിച്ച നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലോകത്തെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മളുടെ ബന്ധുക്കളുടെ വീടുകളിൽ നിന്നോ നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നോ ഒക്കെ തുടങ്ങണം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ചു, എന്തൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക ക്വാറന്റൈൻ ദിന പ്രത്യേക പരിപാടികൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ ഒരു അനുഭവം, ഞാൻ പേര് പറയുന്നില്ല, ആ ആൾ എന്നോട് പറഞ്ഞത് അവർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള രണ്ടുപേരായിരുന്നു. അവർ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങി. കാരണം രണ്ടു പേർക്കും അന്യോന്യം രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കി തുടങ്ങി. ഭാര്യയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വരാൻ ഭർത്താവും, ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭാര്യയും, എന്താ പറയുക, അവർ പരസ്പരം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ തുടങ്ങി. അവൾ എന്നോട് ഒത്തിരി സന്തോഷത്തോടെയാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ചില കാര്യങ്ങൾ, ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും നല്ലതായിരിക്കുമെന്ന്. ഞാൻ ഒരിക്കലും കോവിഡിനെയോ കൊറോണയെയോ സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത് നല്ലതാണെന്ന് പറയുകയല്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഇനി ലോകത്തേക്ക് മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ലോകത്ത് മുഴുവൻ നോക്കിയപ്പോൾ ഞാൻ കണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയട്ടെ. ഇന്ന് കുറച്ച് ബ്രൗസിംഗ് ഒക്കെ ചെയ്തു, ഇൻ്റർനെറ്റിലൊക്കെ നോക്കി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഓസോൺ ലെയർ റിപ്പയർ ആയി തുടങ്ങി എന്ന് കണ്ടു, അത് റിപ്ലനിഷ്ഡ് ആകുന്നു. അതുപോലെ ഇന്ന് വരെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ റോട്ടിലോ ഒന്നും കാണാതിരുന്ന മൃഗങ്ങളൊക്കെ റോട്ടിലേക്ക് ഇറങ്ങി തുടങ്ങി. കോഴിക്കോടാണെന്ന് തോന്നുന്നു, ഒരു മരപ്പട്ടി പോലെ ഒരു മൃഗം, അവർക്കവിടെ അത് വംശനാശ ഭീഷണി നേരിട്ടോ എന്ന് പോലും അറിയാതിരുന്ന അത് പുറത്തേക്ക് വന്ന് തുടങ്ങി എന്ന് കണ്ടു. അതുപോലെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള, എപ്പോഴും ഞാൻ ആലോചിക്കും ഇങ്ങനെ പൊല്യൂഷനൊക്കെ കൂടിക്കൂടി എന്താകും ജീവിതം എന്നൊക്കെ. ഈ പൊല്യൂഷൻ ലെവല് ലോകത്തെമ്പാടും പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ 50% പൊല്യൂഷൻ ലെവല് ഭയങ്കരമായി കുറഞ്ഞു എന്ന് കണ്ടു. അപ്പോൾ എന്താ പറയുക, പ്രകൃതി തന്നെ പ്രകൃതിക്കൊരു ചികിത്സ ഒരുക്കിയതുപോലെ അല്ലേ. കാരണം നമ്മളോടൊക്കെ, മനുഷ്യരോട് പലതരത്തിൽ, അത് സുനാമി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഭൂമികുലുക്കമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴും ആ തൽക്കാലത്തേക്ക് നമ്മളൊരു പരിഹാരം കാണും എന്നുള്ളതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഒരിക്കലും നമ്മൾ ആരും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പ്രകൃതി തന്നെ പ്രകൃതിക്കൊരു ചികിത്സ ഒരുക്കിയതുപോലെയാണ് പലപ്പോഴും തോന്നിയത്. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത്, എൻ്റെ വോയിസൊക്കെ കുറച്ച് ഡൗൺ ആയിരിക്കും. കാരണം എപ്പോഴും നമുക്കിങ്ങനെ കളിച്ച് ചിരിച്ച് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. കാരണം നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ കുറച്ചൊരു സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് കമൻ്റായിട്ട് നിങ്ങൾ അയച്ചു തരണം. ഇനി കമൻ്റ് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർ malayalam@behindwoods.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കണം. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നല്ല കാര്യങ്ങൾ നമുക്ക് ലോകത്തോട് അറിയിക്കണ്ടേ? അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചോട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റുകളായിട്ടും മെസ്സേജുകളായിട്ടും വീഡിയോസായിട്ടും ഒക്കെ നിങ്ങൾ എന്നിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ ബൈ. വീണ.